ഇഴിഞ്ഞം സമരം കടുപ്പിച്ച് ലത്തീൻ അതിരൂപത. തിരുവനന്തപുരത്ത് 7 കേന്ദ്രങ്ങളിൽ ഇന്ന് റോഡ് പരിധിച്ച് സമരമാണ്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ശ്യാമാർ ബാബു ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. 8:30 മണിക്കാണ് ലത്തീൻ അതിരൂപതയുടെ ഈ സമരം, റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഈ സമരം ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് സെക്രട്ടേറിയറ്റ് പരിസരത്താണ്. ഇവിടമാണ് ഈ സമരത്തിന്റെ ഒരു കേന്ദ്രം. ഇതിനു പുറമെ 6 കേന്ദ്രങ്ങൾ കൂടി തിരുവനന്തപുരം ജില്ലയിൽ ലത്തീൻ അതിരൂപത ഈ സമരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ, സ്റ്റേഷൻ കടവ്, ചാക്ക, തിരുവല്ലം, പൂവാർ, ഉച്ചക്കട എന്നീ സ്ഥലങ്ങളാണ് സെക്രട്ടേറിയറ്റിന് പുറമെ സമരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വരുന്ന 6:30 മണിക്കൂറാണ് ഈ റോഡ് ഈ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കാൻ പോകുന്നത്. തീർച്ചയായും വലിയ ഗതാഗത കുരുക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നതിൽ സംശയമില്ല. കന്യാകുമാരി റൂട്ടിലേക്കാണ് പല സ്ഥലങ്ങളിലും ഈ ഒരു സമരകേന്ദ്രമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബൈപ്പാസ് അടക്കം, അതായത് കന്യാകുമാരിയിലേക്ക് പോകുന്ന, അതായത് കോവളത്തേക്കുള്ള ബൈപ്പാസ് അടക്കം ഇന്ന് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. വലിയ സമരത്തിനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പറഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞത്ത്, മുല്ലൂരിലുമാണ് ഇത്തരത്തിൽ സമരങ്ങൾക്ക് നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അവിടെ ഇറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സംഘർഷ സാധ്യത നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ സമരങ്ങൾ പാടില്ല, പ്രകടനങ്ങൾ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല എന്നീ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇതൊരു സംഘർഷത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യം ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ശ്യാമാർ ബാബു ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.